ഗീതാസ് വ്ളോഗ് ആൻഡ് കിച്ചനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം, നമ്മുടെ കേരളത്തിൻ്റെ എല്ലാവർക്കും പ്രിയപ്പെട്ട കപ്പ കൊണ്ടിട്ടുള്ള ഒരു വിഭവമാണ്. കപ്പ കൊണ്ടിട്ട് നല്ല ഒരു ഐറ്റം ചപ്പാത്തിക്ക് വേണ്ടി ഞാനിവിടെ ചെയ്യാം. ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. വലിയ എരിവൊന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും അവൈലബിളാണ് കപ്പ. ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഐറ്റം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ പോകാം. ഓക്കെ, ഇന്നത്തെ ഈ കപ്പ കൊണ്ടുള്ള ചപ്പാത്തിക്കുള്ള ഒരു സ്പെഷ്യൽ കറി നമ്മൾ തുടങ്ങുകയാണ്. അതിനാദ്യം വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പ. കപ്പ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഈ കപ്പ ശരിക്കും നമ്മൾ എത്ര വേവിച്ചാലും ഒന്നും കൂടെ ഒന്ന് ഉടയ്ക്കണം. ശരിക്കും നമുക്കൊരു കറിയാണ് കപ്പ, പുഴുക്കല്ല. ശരിക്കും കപ്പ ശരി പുഴുക്കിനും ശരിക്കും നമ്മൾ ഉടച്ചാണ് കപ്പ പുഴുക്കുണ്ടാക്കുന്നത്. പക്ഷേ ഇതൊരു കറിക്ക് ഒരു ചപ്പാത്തിക്കുള്ള ഒരു കറി എന്ന് വെച്ചാൽ തീരെ ഉടച്ചെടുക്കണ്ട. ഒന്ന് രണ്ട് പീസസൊക്കെ അതിൽ കടന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണത്, നല്ലതുപോലെ. ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടില്ല. ചിലത് നമ്മളിപ്പോൾ ഉപ്പിട്ട് വേവിക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുള്ളത്. ഇനി അവസാനം ഞാൻ ഉപ്പ് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. വേണമെങ്കിൽ, എന്നാൽ അത്യാവശ്യം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഉണ്ടോ എന്ന് ചേർത്തുള്ളത്. കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചില കപ്പയാക്കണമെങ്കിൽ പെട്ടെന്ന് അങ്ങ് വേഗം നമ്മുടെ ഒരു സ്റ്റീമാവുമ്പോൾ തന്നെ അതങ്ങ് വെന്ത് കിട്ടും. പക്ഷെ ഇത് അത്രക്കങ്ങനെ വേഗം കപ്പല്ല, കപ്പ അല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒരുവിധം നല്ലവണ്ണം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. കപ്പ ഒരു തരത്തില് നല്ലതുപോലെ കപ്പ വെന്തിട്ടുണ്ട്. മതിയാവും, ചൊത്തി ഞങ്ങൾ കുഴച്ചിട്ട് ചെയ്യണ്ട, ഇത്ര മതിയാവും. ഇതാ ഈ ടെക്സ്ചറിൽ ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ മൂന്ന് പച്ചമുളക് കുറച്ച്, അതായത് ഒരു പീസ് ജിഞ്ചർ, അതായത് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി വെച്ചത്, മൂന്നല്ലി, വലിയ അല്ലിയാണ് എടുക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കപ്പയാണ്, അപ്പം ചിലപ്പോൾ വയറിന് എന്തെങ്കിലും അപ്സെറ്റ് ആവുകയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നല്ലി വലിയ അല്ലി എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് കുറച്ച് കുരുമുളക് കൂടെ വേണം. കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടെ അതിൽ നിൽക്കണം. അപ്പോൾ കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും ഉണ്ടെങ്കിൽ സ്റ്റൊമക്കിന് യാതൊരു പ്രോബ്ലം വരത്തില്ല, വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക്, ഒരു ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർക്കുകയാണ്. ഒരു 10-20 കുരുമുളക് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. നമ്മൾ 1 കിലോ കപ്പയ്ക്കാണ് ഈ പറഞ്ഞ അളവ്.
ശരിക്കും നമുക്ക് ഊണിന് വേണ്ടിയിട്ടാണ് കപ്പ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടി എരിവ് വേണ്ടി വരും. പക്ഷെ നമുക്ക് ഈ കറിയായിട്ട് ചപ്പാത്തിക്കുള്ള ഒരു കറിയായിട്ട് യൂസ് ചെയ്യുന്ന കാരണം എരിവ് വളരെ കുറവ് മതിയാവും. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഞാൻ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുപ്പ് കത്തിക്കുക. ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഓയിൽ വന്നിട്ട് കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു വിഭവമാണ് ശരിക്കും കപ്പയുടെ. അപ്പം കപ്പയ്ക്ക് ശരിക്കും വെളിച്ചെണ്ണയാണ് നല്ലത്. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല എന്നുള്ളവർക്ക് വേറെ ഏതാ ഓയിൽ, അവരുടെ ഇഷ്ടമുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ചേർക്കുക. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര, ശരിക്കും മറ്റുള്ള ഒരു ഓയിലിനും ഇതിൻ്റെ അടുത്ത് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഞാൻ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നല്ലതുപോലെ ചൂടാകട്ടെ. ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മസ്റ്റേർഡ്, അതായത് കടുക്. കടുക് നല്ലതുപോലെ പൊട്ടട്ട. ശരി, കപ്പ, മീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ശരിക്കും നമ്മുടെ നാടൻ ചട്ടിയിൽ വയ്ക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അതാണ് ശരിക്കും ഞാൻ ടറക്കൊട്ടയുടെ നമ്മുടെ നാടൻ ചട്ടി തന്നെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു അതിൻ്റെ സ്വാദിന് തന്നെ വ്യത്യാസം വരും. ശരിക്കും നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലോ ഒരു കുക്കറിലോ ഒക്കെ വയ്ക്കുന്നതിനേയും കാട്ടി ഇങ്ങനെയുള്ള നാടൻ പാത്രങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ രീതിയാണ് ഇത് ശരിക്കും. പക്ഷേ ആ രീതിയാണ് ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം, അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്ന് വേണം പറയേണ്ടത്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ എല്ലാവരും സ്റ്റീല്, അലുമിനിയം, പിന്നെ അങ്ങനെയുള്ള പാത്രങ്ങളിലേക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ചില പാത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ധാരാളം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മനുഷ്യരൊക്കെ പണ്ടത്തെ ആ പഴയ രീതിയിലേക്ക്, നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു നിന്ന ആ രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നല്ല ചൂടായ ശേഷം കടുകൾ നല്ലപോലെ പൊട്ടട്ടെ. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജീരകം, സാധാ ജീരകം, നമ്മുടെ മസാല ജീരകമല്ല സാധാ ജീരകം, കുമിൻ സീഡ്സ് അത് ചേർക്കുക. അതൊന്ന് മണം വരും, അതിൻ്റെ മൂത്ത മണം, അതിന് പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. ആ സമയത്ത് നമ്മുടെ കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സവാള ഇതിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെപ്പർ കോൺസ്, പെപ്പർ കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക്, അത് ഇത്രയും കൂടെ ചേർന്ന് തന്നെ ആ ചതച്ച് വെച്ചിരിക്കുന്ന രീതിയിലോട്ട് ഇടുക. അത് ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം. വെളിച്ചെണ്ണയും ഈ മസാല, ഈ ചതച്ച് വെച്ചിട്ടുള്ള മസാല, ഉള്ളി, ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു മണമാണ് ശരിക്കും. നമ്മൾ ഏതൊരു കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അറിയാം ആ കറിക്ക് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത്. പണ്ടത്തെ കാരണവന്മാരൊക്കെ മണം അറിഞ്ഞിട്ട് പറയും ഇന്ന കറി നല്ലതാണ്. ഈവൻ ഉപ്പ് കൂടിയാൽ വരെ അവർ പറയും ആ കറിക്ക് ഉപ്പ് കൂടുതലാണെന്ന്. ശരിക്കും മണം അടിക്കുമ്പോൾ പറയുമ്പോൾ ശരിക്കും നമ്മുടെ സദ്യകളിലൊക്കെ ചെയ്യുന്നത് ആണുങ്ങളാണ്, നളവാചകമാണ്. അപ്പോൾ വീടുകളിലൊക്കെ സ്ത്രീകൾ ബുക്ക് ചെയ്യുന്നെങ്കിലും മെയിൻ റെസ്റ്റോറൻറ്റ്സിലും
അതുപോലെ സദ്യക്കൊക്കെ പാകം ചെയ്യുന്നതൊക്കെ ആണുങ്ങളാണ്. അപ്പോൾ അവർക്കതിൻ്റെ രീതിയെല്ലാം അറിയാം. പഴയ ആൾക്കാർ വളരെ അവർ ചെയ്ത് ചെയ്ത് ചെയ്തുള്ള ശീലമാണ്. അതുപോലെ നമ്മുടെ മുത്തശ്ശിമാർ അമ്മമാരൊക്കെ ചെന്നിട്ട് അവർ പറയും, അവരൊക്കെ എല്ലാം കൈയളവാണ്, ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണെന്നൊന്നും ഇല്ല, എല്ലാം കൈയളവാണ്. ശരിക്കും നമ്മളും കുറേ നാൾ കുക്ക് ചെയ്തൊക്കെ കഴിയുമ്പോഴും നമുക്കും കൈ അളവിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ഒന്നര ടീസ്പൂൺ വരെ ഇടാം. എൻ്റെ സ്പൂൺ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നല്ലെങ്കിൽ ഒന്നേ കാൽ ടീസ്പൂണേ വരത്തുള്ളൂ. അതൊന്ന് അതിൻ്റെ പച്ച മണം ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കപ്പയാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കപ്പ. കപ്പയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി വേണം ഉപ്പ് ചേർക്കേണ്ടത്. കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള കപ്പയാണ്, അതുകൊണ്ട് ഇളക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ പക്ഷേ അടുപ്പിലിട്ട് നമുക്ക് എങ്ങനെ ഇട്ട് ഉടച്ചുടച്ചിറക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മൾ ആ പ്രോസസ്സൊക്കെ ചെയ്തതാണ്, അതുകൊണ്ട് ഒന്ന് സൈഡിലൊക്കെ ഏതെങ്കിലും ഒന്ന് കട്ടായിട്ട് കാണുകയെങ്കിൽ അതിന് മാത്രം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോഴേ നല്ല കൊഴുപ്പായിട്ട് വന്ന് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. ശരിക്കും അത് പറയുന്നതിന് കാട്ടി നമ്മൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ അത് എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത്. കപ്പ ഇഷ്ടമല്ലാത്ത ആരും കാണുന്നില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. പക്ഷേ ഇങ്ങനെ കപ്പ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വരുമെന്നുള്ളൊരു പേടിയാണ്, സ്റ്റൊമക്കിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വരുമെന്ന് പേടിച്ചിട്ടാണ് മിക്കവാറും ഉള്ളവരൊക്കെ കപ്പ അവോയ്ഡ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഈ പിന്നെ കുരുമുളകും എല്ലാം കൂടി ചേർക്കുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് എന്തായാലും തന്നെ ഉണ്ടാകത്തില്ല. എന്താ ഇത്രയും ഉടച്ചാൽ മതി. ഇതാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് നോക്കാം. കറക്റ്റായിട്ടുള്ള പാകത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടെ ചേർക്കാം, അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. ചിലർക്ക് ഉപ്പ് കുറവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. ഇതാ ഈ ഈ മഞ്ഞൾപ്പൊടിയും മറ്റുള്ള സാധനങ്ങളെല്ലാം കപ്പയുടെ കൂടെ നല്ലപോലെ യോജിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചേർക്കേണ്ടതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് തേങ്ങാപ്പാൽ. നല്ല കുറുകിയ തേങ്ങാപ്പാലാണിത്, ഒന്നാം പാൽ, രണ്ടാം പാലല്ല ഒന്നാം പാലാണ്. അത് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുക. ശരിക്കും ഒരു കറിപ്പരുവാണ് അത്. അപ്പം അതനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ കൂട്ടി കൊടുക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കപ്പയായതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ വച്ച് കഴിയുമ്പോഴത് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് മുറുകും. അപ്പോൾ അതനുസരിച്ച് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്താലും കുഴപ്പമില്ല. നമ്മുടെ ചപ്പാത്തിക്ക് പറ്റിയ കപ്പ കറി റെഡിയാണ്. ഉരുളക്കിഴങ്ങ് കറിയൊക്കെ കഴിക്കുന്നതിനെ കാട്ടി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്.
തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തേങ്ങാപ്പാല് അന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം തിളയ്ക്കാൻ പാടില്ല, അധികം ചൂടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അടുപ്പങ്ങൾ ഓഫ് ചെയ്ത് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കപ്പക്കറി. ഇതാ നമ്മുടെ കപ്പ റെഡിയാണ്. ഈ കപ്പക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കപ്പ എരിശ്ശേരി എന്നുള്ള കപ്പക്കറിയാണത്. ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതാ നമ്മുടെ സ്പെഷ്യൽ കപ്പക്കറി റെഡിയാണ്. തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ്. വേറെ ഒന്നും നമുക്ക് ഓടി നടന്ന് നമുക്ക് തപ്പി പിടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. രാത്രി മിക്കവാറും ഉള്ളവരൊന്നും രാത്രി അരി ആഹാരം കഴിക്കാറില്ല, ചോറ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കാറില്ല. അവർ മിക്കവാറും ഉള്ളവരെല്ലാം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചപ്പാത്തിക്ക് നമ്മൾ ഓരോ ദിവസം ഓരോ ഡിഷസ് സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. കോളിഫ്ലവറിൽ ഉണ്ടാക്കാറുണ്ട്, ഉരുളക്കിഴങ്ങിൽ ഉണ്ടാക്കാറുണ്ട്, ചിക്കനും മട്ടണും അങ്ങനെയുള്ള മുട്ട ഒക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഐറ്റം ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് എന്നെ അറിയിക്കുക. അതുപോലെ ഈ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടിയാണ് ഞാൻ ഈ സ്റ്റേജിൽ എത്തിയത്. അതുകൊണ്ട് പലരും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ കാണിക്കണം കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ ഓരോ ആദ്യം ആരും ചെയ്യാത്ത ഓരോ ഐറ്റംസൊക്കെ ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കുക. ഓക്കെ, ഇനി നല്ലൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം.